Hi friends, echu's vlog like a lavaku swagadam. Up in the Namal in Dakam on the Korea Dana, Inuenda, Aushumai Sanangal Randa Savala R Pachamulaga, Inji Velthulate, up in a potherchi and Amlet thick another. In our pan which it, Savala and night to white cut off. I like a corchumanel put it in the Nanaita on the white canum. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഒരു ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അതേപോലെ തന്നെ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ നോമ്പ് തുറക്കും ഉപയോഗിക്കുക ട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഗരം മസാല പൊടിയാണ് ട്ടോ ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് 2 സ്പൂൺ നമ്മൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം ട്ടോ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ട്ടോ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അരച്ചിട്ടില്ല ഇങ്ങനെ പിച്ചി എടുത്തേക്കുവാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് ബീഫിലേക്ക് എല്ലാ മസാലയും പിടിക്കണം പിന്നെ കുറച്ച് മല്ലിയില ഇടാം കേട്ടോ മല്ലിയില അതുപോലെ തന്നെ പുതിനയില ഇടുന്നെങ്കിൽ അത് ഇടാം നമുക്ക് വേപ്പില അപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ മൂപ്പിച്ചിട്ട് ഞാനത് കാണിക്കാം അതേപോലെ തന്നെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും പിന്നെ പെരിഞ്ചീരകവും ഇടുക നമുക്ക് വേണമെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇടാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക ഇപ്പം ഇത്രേ ഉള്ളൂ ഫില്ലിങ്സ് നമ്മൾ ചപ്പാത്തി മാവ് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾക്ക് അതിൻ്റെ അച്ചുണ്ടായിരുന്നു പക്ഷെ അത് ചെറുതാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വലിയ രീതിയിൽ ഉണ്ടാക്കണമുണ്ട് നമ്മളത് എടുത്തില്ല അത് തീരെ ചെറിയ ഒരു അച്ചാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് കുറേശ്ശെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഉമ്മയുടെ സ്പെഷ്യൽ ഒരു കോഴിയുടെ കേട്ടോ ഇത് ഉമ്മ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഞങ്ങൾ അതുപോലെ നോമ്പിന് ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീഫ് അങ്ങനെ കിട്ടിയപ്പം അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ അതേപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം നല്ലൊരു ഐറ്റം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം നമ്മൾ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തു കാരണം ഇത്തിരി അധികം ക്വാണ്ടിറ്റി ഉള്ള കാരണം ഇപ്പം നമ്മൾ ഇത്രയും തന്നെ ഒരു 19 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് വീട്ടിൽ എല്ലാവരും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് പരത്തിയെടുത്താൽ അതിൽ ഫില്ല് ചെയ്ത് വേഗം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഫില്ലിങ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് ഒരാഴ്ച വരെയൊക്കെ കേട് കൂടാണ്ടിരിക്കും കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൊരിക്കാൻ പോവാണ് അപ്പോൾ നമ്മളിതിൽ 3 എണ്ണമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തേക്കുന്നത് കുറച്ച് അധികം ഉണ്ടല്ലോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുക അപ്പോൾ നമ്മൾ ചൂടോടുകൂടി കഴിക്കണം അത്രയും ടേസ്റ്റാണ് ചെറിയ ചൂടോടി ഒന്ന് കഴിച്ചു നോക്കിയാലില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയ ചൂടിലാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നും ഉമ്മ പൊരിച്ചെടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഓരോന്ന് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അത് അതവിടെ നടക്കുന്നുണ്ട് പൊരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും എൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ നല്ല വീഡിയോസ് ഇടുമ്പോൾ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾ വീഡിയോസ് കാണുന്നത് എൻ്റെ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബ്സ് എനിക്ക് കൂടി വരുമ്പോൾ എനിക്ക് അതിൻ്റെ സന്തോഷം ഒന്നും വേറെയാണ് അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും വേണം. പിന്നെ ഇതേപോലത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻറ്റും കൂടെ ഒന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.